2000 രൂപം കൊടുത്ത കൊല്ലം നഗരസഭയുടെ നാലാമത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടമാണിത്. കഴിഞ്ഞ 3 തവണയും നഗരം ഭരിച്ചത് LDF മുന്നണിയാണ്. ഇത്തവണ എന്ത് വില കൊടുത്തും നഗരഭരണം പിടിക്കണമെന്നാണ് KPC നേതൃത്വം ജില്ലാ ഘടകത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാലാം ടേമിനായി LDF തയ്യാറെടുക്കുമ്പോൾ SNDP ബന്ധം എന്തെങ്കിലും സഹായം ചെയ്യുമോ എന്നുള്ള പരീക്ഷണത്തിലാണ് BJP. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ പതിവിന് വിപരീതമായി സംസ്ഥാനത്ത് ഇടതുവിരുദ്ധ കാറ്റുണ്ടായിട്ടും കൊല്ലം ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ LDF നേടി. 2000 ഒക്ടോബർ 2 ആദ്യ കോർപ്പറേഷൻ നിലവിൽ വന്നപ്പോൾ വലിയ ഭൂരിപക്ഷം LDFനില്ലായിരുന്നു. സബിത ബിഗത്തെ മേയറാക്കി അന്ന് വലിയ വാർത്തയും LDF സൃഷ്ടിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു സബിത ബീഗം. 2 സ്വതന്ത്രത്തിനോടെയാണ് ഭരണം നിലനിർത്തിയത്. 2 തവണ 52 ഡിവിഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് 37 സീറ്റ് കിട്ടി. UDF 10 സീറ്റിൽ ഒതുങ്ങി. 2010 55 സീറ്റിൽ 34 നേടിയാണ് LDF അധികാരം നിലനിർത്തിയത്. 2005-2010 പത്മലോചന മേയറായിരിക്കെ RSS പരിപാടിയുടെ സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അദ്ദേഹത്തിന് മേയർ സ്ഥാനം ഒഴിയേണ്ടി വന്നു. കഴിഞ്ഞ തവണ മേയർ സ്ഥാനം വനിതയ്ക്കായിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് പ്രസന്ന അണസ്റ്റായിരുന്നു മേയർ. പിന്നീട് ധാരണ പ്രകാരം CP നേതാവ് ഹണി ബെഞ്ചമിൻ മേയറായി. ഇതിനിടെ മുന്നണി വിട്ട RSPയിലെ 7 കൗൺസിലർമാർ UDF പക്ഷത്തെത്തി. PDP അംഗത്തിന്റെ സഹായത്തോടെയാണ് അവസാന നാളുകളിൽ LDF ഭരണം നിലനിർത്തിയത്. കഴിഞ്ഞ 10 മാസക്കാലവും ഞങ്ങൾ 55 പേരും ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഉള്ള ചിന്തയില്ലാതെ ഒരുമിച്ച് നിന്ന് കൗൺസിലിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ പോലും എൻ്റെ മേയർ സ്ഥാനം പോകുമെന്നുള്ളൊരു ആശങ്ക എന്നെ സംബന്ധിച്ച് എനിക്കില്ലായിരുന്നു. ഞങ്ങൾ 55 പേര് ഒരുമിച്ച് തന്നെയാണ് നിന്നിട്ടുള്ളത്. വികസനം നടത്തിയതിലും 55 പേർക്കും പങ്കാളിത്തമുണ്ട്. കൊല്ലത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? RSPയുടെ മുന്നണി മാറ്റം LDFനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? വിമത പ്രശ്നങ്ങളും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എങ്ങനെയായിരിക്കും UDFനെ ദോഷകരമായി ബാധിക്കുക? റബ്ബർ വിൽക്കാൻ പോകുന്നവന് 100 രൂപ കിട്ടുമ്പോൾ അത് SND ഈഴവനാണോ നായരാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നുള്ള പ്രശ്നമില്ല. കശുവണ്ടി തൊഴിലാളിക്ക് കൂലി കിട്ടാത്തപ്പോൾ കൂലി കൊടുക്കാത്ത മുതലാളി ഈഴവനാണോ നായരാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതൊക്കെ അതിനെതിരെയാണ് സമരം. അല്ലാതെ ഈഴവ തൊഴിലാളിക്കും നായർ തൊഴിലാളിക്കും പ്രത്യേകം പ്രത്യേകം കൂലിയില്ല. പട്ടിണി കിടക്കുന്നവനും അരി മേടിക്കാൻ കിട്ടാത്തവനും തൊഴിലില്ലാത്തവനും ഒക്കെ ഒറ്റ ജാതിയേ ഉള്ളൂ, ഇത് കിട്ടാത്തതാണ്. അതുകൊണ്ട് അതിനകത്ത് നേരത്തെ ഉള്ളതുപോലെ ഇവിടുത്തെ കയർ തൊഴിലാളിയും കശുവണ്ടി തൊഴിലാളിയും ബാക്കി തൊഴിലാളികളും കൃഷിക്കാരും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ആ രാഷ്ട്രീയം ഈ ജില്ലയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കും എന്നുള്ള കാര്യം ആണ് വ്യക്തം. UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അത് ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും ജില്ലയിലെ ഈ കഴിഞ്ഞ 15 വർഷക്കാലമായി നടത്തിയ കോർപ്പറേഷൻ ഭരണം തികച്ചും അഴിമതിയായിരുന്നു എന്ന് ജനങ്ങളുടെ ഇടയിൽ സംസാരവും അവരുടെ വിശ്വാസവും ഇപ്പോൾ നിലനിൽക്കുകയാണ്. അത് മാറ്റിയെടുക്കുന്നതിന് കോർപ്പറേഷനിലൊരു ഭരണം, അത് തീർത്തും ഇടതുപക്ഷത്തിനെതിരായ UDFൻ്റെ ആളുകളെ തിരഞ്ഞെടുക്കാൻ ആ ഒരു കാര്യം കൊണ്ട് തന്നെ അനുകൂലമായി മാറുന്ന ചിത്രമാണ് കോർപ്പറേഷനിലുള്ളത്. തുടർച്ചയായ LDF ഭരണത്തിന് കീഴിൽ നഗരസഭയിൽ എല്ലാം കുത്തഴിഞ്ഞെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. തങ്ങളെല്ലാ പിന്തുണയും നൽകിയിട്ടും ഭരണം നന്നായില്ലെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. അഴിമതി മറ്റൊരു നഗരസഭയിലുമില്ലാത്ത രീതിയിൽ കൊല്ലത്ത് LDF നേതൃത്വം വളർത്തിയെടുത്തെന്നാണ് പ്രതിപക്ഷാരോപണം. ഈ കൊല്ലം കോർപ്പറേഷൻ ബാക്കിയുള്ള കോർപ്പറേഷൻ സംബന്ധിച്ച് വളരെ പിന്നിലാണ് കൊല്ലം നഗരം വർഷങ്ങളായിട്ട്. അപ്പോൾ എല്ലാവരും അത് പറയുന്നത് കൊണ്ട് ഞങ്ങൾ തന്നെ കൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഈ സാധാരണഗതിയിലുള്ളൊരു പ്രതിപക്ഷത്തിൻ്റെ ബഹളമൊന്നും കാണിക്കണ്ട. ബഹളം കാണിക്കണമെന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഈ ചുമ്മാ കൊണ്ടുവരുന്ന നല്ല പ്രോജക്റ്റിനൊക്കെ തടസ്സപ്പെടുത്തരുത്, അതൊരു മാന്യമായ രീതിയല്ല. അതിനെയൊക്കെ നമ്മൾ അനുകൂലിക്കുക. അനുകൂലിച്ചതിന് ശേഷം നമുക്ക് പോയിന്റ് എതിർക്കേണ്ടത് കൗൺസിൽ വെച്ച് എതിർക്കുക, അല്ലാതെ പ്രോജക്റ്റുകൾ തടസ്സപ്പെടുത്തുന്ന ഒരു പദ്ധതി ഞങ്ങൾ വേണ്ടെന്ന് ഞങ്ങൾ വെച്ചു. അതൊന്ന്. രണ്ടാമത് ഇവർക്ക് നല്ലൊരു ഫുൾ സപ്പോർട്ട് കൊടുക്കുക. ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരട്ടെ, ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാം എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടായിരുന്നു, ഇവർക്കത് സാധിക്കാതെ പോയത്. അതൊന്നും ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പം ഞങ്ങൾ ഒരു ഫുൾ സപ്പോർട്ട് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അടിപ്പാത. ഈ അടിപ്പാതയ്ക്ക് ഞങ്ങൾ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് അടിപ്പാത നടപ്പിലാക്കണമെന്ന് ഞങ്ങളുടെയും കൂടെ വിളിച്ച് പറഞ്ഞു. ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുത്തു. മുഖ്യമന്ത്രിയുടെ തന്നെ അവസാനം കാശില്ലെന്ന് പറഞ്ഞപ്പോൾ 4,84,00,000 രൂപ കൊടുത്ത് സ്ഥലത്തിൻ്റെ കാശ് കൊടുത്ത് അടിപ്പാത നടപ്പിലാക്കി. അങ്ങനെ അതെല്ലാം ചെയ്തതാണ്. അപ്പോൾ എല്ലാ സപ്പോർട്ടും ഇവർക്ക് നമ്മൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഒരു തർക്കമില്ല. ഇത്രയും സപ്പോർട്ട് കൊടുത്തിട്ട് പോലും കൊല്ലം കോർപ്പറേഷനിൽ
ഇവർക്ക് യാതൊരുവിധ വികസനവും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാണ് എൽ ഡി എഫ് മുന്നണി വീണ്ടും വോട്ട് തരുന്നത്. മറ്റൊന്നും പറയാനില്ലാത്തതിനാൽ കണ്ണടച്ചിട്ടാക്കുകയാണെന്ന് മേയർ കുറ്റപ്പെടുത്തുന്നു. ഞങ്ങളുടെ അവസാനത്തെ കൗൺസിൽ, ആ കൗൺസിലിൽ ഒരു യു ഡി എഫ് കൗൺസിലർ എഴുന്നേറ്റ് നിന്ന് ഈ ഭരണം അഴിമതിയാണെന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായില്ല. എല്ലാ കൗൺസിലർമാരും, യു ഡി എഫിൻ്റെ ഒന്നൊന്നായിട്ടുള്ള കൗൺസിലർമാർ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഏറ്റവും നല്ല ഭരണം, ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് യു ഡി എഫ് പ്രവർത്തകർ അവരുടെ ആത്മാർത്ഥതയിൽ നിന്നുകൊണ്ട് ആ കൗൺസിലിൽ, ഏറ്റവും അവസാനത്തെ കൗൺസിലിൽ അത് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി നേതൃത്വം കൊടുത്തുകൊണ്ട് 2010 അധികാരത്തിലേറിയ ഈ കോർപ്പറേഷൻ കൗൺസിൽ ജനങ്ങളുടെ ഹിതമനുസരിച്ച്, ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച്, ജനങ്ങൾ വിഭാവന ചെയ്യുന്ന ജനങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കൗൺസിൽ തന്നെയാണ് ഈ കൗൺസിൽ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആഗ്രഹത്തിൽ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ, ദാരിദ്ര്യമായാലും സാധാരണക്കാരുടെ വിഷയങ്ങളായാലും വ്യാപാരി വ്യവസായികളുടെ വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളും ഒരേ കണ്ണിൽ കണ്ടുകൊണ്ട് തുല്യത കൽപ്പിച്ചുകൊണ്ട് കൊല്ലം നഗരസഭയുടെ 3.5 ലക്ഷം ജനങ്ങളെ തുല്യത കൽപ്പിച്ചുകൊണ്ട് ആ ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം, ഒരു വളരെ കുടിവെള്ളക്ഷാമമായിരുന്നു ഞങ്ങൾ ഈ ഭരണത്തിൽ അധികാരത്തിലേറുമ്പോൾ. ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് 11 കോടി രൂപ ശാസ്താംകോട്ട ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ 4.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നവീകരണം നടത്തി. എസ് എൻ ഡി പി ആസ്ഥാനം കൂടിയായ കൊല്ലത്ത് ഇത്തവണ തങ്ങൾക്ക് മെച്ചപ്പെട്ട വിജയമുണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. 4 ഇടത്ത് എസ് എൻ ഡി പി നേതാക്കളെ ബി ജെ പി പിന്തുണയ്ക്കുന്നു. നല്ല മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ബി ജെ പിയുമായി 100% സഹകരിക്കും. അതുപോലെ ബി ജെ പിയുടെ പ്രസിഡന്റുമായി ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ, ഇതിൽ 2 സ്ഥലത്തും ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആൾറെഡി എഴുത്തുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന യു ഡി എഫിലെ സീറ്റ് തർക്കം ആദ്യം തുടങ്ങിയത് കൊല്ലത്താണ്. മലബാറിൽ മുസ്ലിം ലീഗിനും കോട്ടയത്ത് കേരള കോൺഗ്രസിനുമുള്ള 2ാം സ്ഥാനം കൊല്ലത്ത് തങ്ങൾക്ക് വേണമെന്ന് ആർ എസ് പി ആദ്യമേ ആവശ്യപ്പെട്ടു. ആർ എസ് പി സീറ്റുകൾ വീതിച്ചെടുക്കുന്ന കാര്യത്തിൽ സി പി എമ്മും സി പി ഐയും ആദ്യം ചെറുതായിട്ട് ഉടക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ നൽകി കോൺഗ്രസ് ആർ എസ് പി പ്രശ്നം പരിഹരിച്ചു. 11 സീറ്റാണ് ആർ എസ് പിക്ക് കിട്ടിയത്. പക്ഷേ ലീഗും മാണി കോൺഗ്രസും മുന്നണി വിട്ട് മത്സരിക്കുകയാണ്. പിന്നീട് കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നമാണ് പൊട്ടിത്തെറിയായത്. കോൺഗ്രസിന് കിട്ടിയ 34 സീറ്റിൽ 20 എണ്ണം വേണമെന്ന് ഐ ഗ്രൂപ്പ് ആവശ്യമുന്നയിച്ചു. എ ഗ്രൂപ്പുകാരനായ ഡി സി സി പ്രസിഡന്റ് വി സത്യശീലൻ ഇത് തള്ളിയതോടെ സീറ്റ് പ്രഖ്യാപന വേദിയിൽ ഐ എൻ ഡി എസ് യു ദേശീയ നേതാവ് കൂടിയായ എം സുരേഷ് ബാബു പൊട്ടിത്തെറിച്ചു. അവിടെ തന്നിഷ്ടമായിട്ട് ചെയ്തേക്കുന്നതാണ്, അത് അംഗീകരിക്കാൻ ഒക്കുന്നതല്ല. ഒടുവിൽ മേയർ സ്ഥാനാർത്ഥിത്വം സുരേഷ് ബാബുവിന് നൽകി പ്രശ്നം ഒരു വിധത്തിൽ പരിഹരിച്ചു. യൂത്ത് കോൺഗ്രസും കെ എസ് യുവും പ്രതിഷേധത്തിലാണ്. യൂത്ത് കോൺഗ്രസ് 24 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. യൂത്ത് കോൺഗ്രസ് നിരവധി സമരങ്ങൾ കൊല്ലം കോർപ്പറേഷനിലേക്കെതിരെ യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് പ്രതികരിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസ് മാത്രമാണ്. പ്രതിപക്ഷം അവിടെ ഇല്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി കൂട്ടുചേർന്ന് കച്ചവടമാണ് അവിടെ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ അതിൻ്റെ പങ്ക് പറ്റുന്നുണ്ട്. അതിനെതിരെയാണ് ആ പങ്ക് പറ്റുന്ന കൗൺസിലർമാരെ വീണ്ടും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പരിഗണിക്കപ്പെടുമ്പോൾ യൂത്ത് കോൺഗ്രസിന് അമർഷമുണ്ട്. ഇങ്ങനെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾക്കിടെയാണ് യു ഡി എഫ് മത്സരരംഗത്തുള്ളത്. എൽ ഡി യു പക്ഷത്ത് 34 സീറ്റിൽ സി പി എമ്മും 16 സീറ്റിൽ സി പി ഐയും മത്സരിക്കുന്നു. ആർ എസ് പിയുടെ 9 സീറ്റിൽ 4 എണ്ണം സി പി എമ്മും 3 എണ്ണം സി പി ഐയും പങ്കിട്ടെടുത്തു. ആർ ബാലകൃഷ്ണനോട് കേരള കോൺഗ്രസ് ബിക്ക് 1 സീറ്റും ഫോർവേഡ് ബ്ലോക്കിന് 1 സീറ്റും കൊടുത്തു. അഡ്വക്കേറ്റ് രാജേന്ദ്രബാബുവാണ് എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി. കൊല്ലം നഗരത്തിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഭരണമുന്നണിക്കെതിരെ പ്രധാനമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഗതാഗത കുരുക്ക് രൂക്ഷമാക്കിയതിനോടൊപ്പം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടവും പ്രതിപക്ഷം ആരോപിക്കുകയാണ്. മാലിന്യ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. കുടിവെള്ള പ്രശ്നം മുതൽ നഗരത്തിൻ്റെ പിന്നോക്കാവസ്ഥ വരെയുള്ള എല്ലാ വിഷയങ്ങളും ഭരണപക്ഷത്തിനെതിരെ യു ഡി എഫ് ആരോപിക്കുകയാണ്. എസ് എൻ ഡി പി കൂട്ടുകെട്ടിൽ ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാനാകില്ലെന്ന് എൽ ഡി എഫും യു ഡി എഫും വാദിക്കുമ്പോഴും ചില സീറ്റുകൾ ബി ജെ പി നേടുമെന്ന ആശങ്കയും അവർ പങ്കുവെക്കുന്നു. യു ഡി എഫിലെ പ്രശ്നങ്ങൾ തന്നെയാണ് അവർക്ക് വിനയാകുന്നതെങ്കിൽ ആർ എസ് പി മുന്നണി വിട്ട ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫ് നിലയിൽ ആശങ്കയുണ്ട്. സി പി എം പി ബി അംഗം കൂടിയായ എം എ ബേബി ലോക്സഭയിൽ എൻ കെ പ്രേമചന്ദ്രനോട് ദയനീയമായി തോറ്റതാണ് സി പി എം കേന്ദ്രങ്ങളെ ഇപ്പോഴും അലട്ടുന്നത്. കേരള കോൺഗ്രസ് ബി എൽ ഡി എഫിലേക്ക് വന്നെങ്കിലും ആ പാർട്ടിയിലെ പ്രമുഖർ കോൺഗ്രസ് ചേർന്നത് തിരിച്ചടിയായി. എന്തായാലും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് മുന്നണികൾ കടക്കുമ്പോൾ കഴിഞ്ഞ 3 തവണയുള്ള വിജയം സുനിശ്ചിതമെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുന്നു. എങ്ങനെയെങ്കിലും ഇത്തവണ ഭരണം പിടിക്കുമെന്നാണ് യു ഡി എഫ് പറയുന്നത്. 2 മുന്നണിക്കും തിരിച്ചടി നൽകുമെന്ന വാദവുമായി ബി ജെ പിയും കിണഞ്ഞു ശ്രമിക്കുകയാണ്. തൃശൂർ നഗരസഭയ്ക്ക് പ്രായം 15 വയസ്സ്. നടക്കാനിരിക്കുന്നത് 4ാമത്തെ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഒരു തവണ മാത്രമേ ഇവിടെ എൽ ഡി എഫിന് വിജയിക്കാനായുള്ളൂ.
കഴിഞ്ഞ തവണ എല്ലാവരെയും കൊതിപ്പിച്ച വിജയമാണ് യു ഡി എഫ് തൃശ്ശൂരിൽ നേടിയത്. 55 സീറ്റിൽ 46 ജയിച്ചു. പക്ഷേ കോൺഗ്രസിലെ ആഭ്യന്തര തർക്കമാണ് ഇപ്പോൾ ഇവിടെ യു ഡി എഫ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും പരസ്പരം പോരടിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയും തൃശ്ശൂരാണ്. കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഉറച്ചകോട്ട. ഗ്രൂപ്പ് തർക്കം വഷളായപ്പോഴൊക്കെ കോൺഗ്രസ് തൃശ്ശൂരിൽ കാലിടറിയ സമീപകാല രാഷ്ട്രീയ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. ത്രസിപ്പിക്കുന്ന വിജയവുമായാണ് കഴിഞ്ഞ തവണ ശക്തന്റെ നഗരത്തിൽ യു ഡി എഫ് വിജയക്കൊടി പാറിച്ചത്. ഗ്രൂപ്പ് തർക്കം അന്നും ശക്തം. പക്ഷേ ഐ ഗ്രൂപ്പിലെ ഐ പി പോൾ ആദ്യഘട്ടത്തിൽ മേയറായി. ഒടുവിൽ അവസാനത്തെ 1.5 വർഷം എ ഗ്രൂപ്പിന് മേയർ സ്ഥാനം. രാജൻ പല്ലൻ മേയറായി. നിരവധി വികസന പദ്ധതികൾ അവസാനഘട്ടത്തിൽ നടപ്പാക്കാനായി. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിൽ ഒരളവ് വരെ കഴിഞ്ഞുവന്ന നേട്ടവും യു ഡി എഫ് അവകാശപ്പെടുന്നുണ്ട്. കേരളത്തിലെ മറ്റ് കോർപ്പറേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയൊരു മുന്നേറ്റം നടത്താൻ തൃശ്ശൂർ കോർപ്പറേഷൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ പുരസ്കാര കേരളം എന്ന പദ്ധതിയുടെ 1st സമ്മാനം ലഭിച്ചത് തൃശ്ശൂർ കോർപ്പറേഷനാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം 2nd ലഭിച്ചു, ഈ വർഷം 1st ലഭിച്ചു. നമുക്കറിയാം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ റോഡുകളിലെല്ലാം മാലിന്യം വലിച്ചെറിയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷെ അത് ബോധവൽക്കരണങ്ങളിലൂടെ, വിദ്യാർത്ഥികളിലൂടെ, ജനങ്ങളിലൂടെ, റെസിഡൻസ് അസോസിയേഷനിലൂടെ ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാലിന്യം റോഡിലേക്ക് വലിച്ചെറിയുന്ന പ്രവണതയിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിച്ചു. അത് കോർപ്പറേഷൻ്റെ വലിയൊരു വിജയമാണ്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇതുപോലെ ഒരു പ്രശ്നവുമില്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചത് തന്നെ ഞങ്ങൾ ഏറ്റവും വലിയൊരു നേട്ടമായി കാണുന്നു. അതിനോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഡിവിഷനിൽ നിന്നുള്ള ജനങ്ങൾ, വോട്ടർമാർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതും കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തന നേട്ടവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ചാവക്കട്ട കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫയുടെ കൊലപാതകത്തോടെ ജില്ലയിൽ കത്തിപ്പടർന്ന ഗ്രൂപ്പ് വൈരം തൃശ്ശൂരിൽ ആളിക്കത്തി. സീറ്റ് വിഭജനവും മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കലും തർക്കമായി. ഐ ഗ്രൂപ്പിന് അപ്രമാദിത്യമുള്ള ജില്ലയാണ് തൃശ്ശൂർ. കരുണാകരൻ്റെ ശിഷ്യരാണ് ഗ്രൂപ്പിനെ നയിക്കുന്നവർ. മന്ത്രി സി എൻ ബാലകൃഷ്ണനും തേറമ്പിള്ളി രാമകൃഷ്ണനുമാണ് മുതിർന്ന നേതാക്കൾ. കഴിഞ്ഞ കുറേ നാളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പത്മജ വേണുഗോപാലിന് പോലും അനുയായികൾക്ക് സീറ്റുറപ്പിക്കുവാൻ നേതൃത്വത്തോട് കെഞ്ചേണ്ടി വന്നു. ഗ്രൂപ്പ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല, ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. സീറ്റ് കിട്ടാത്തതിന് യുവനേതാക്കളുടെ പ്രതിഷേധം വേറെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഡിവിഷനിൽ മാത്രം ഞങ്ങൾ വർക്ക് ചെയ്യും, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും, മറ്റു ഡിവിഷനുകളിൽ ഞങ്ങൾ പ്രവർത്തിക്കില്ല. ആ ഞങ്ങളുടെ തീരുമാനമാണ്. ഒടുവിൽ എല്ലാം പറഞ്ഞൊതുക്കി പ്രചരണ രംഗത്തേക്ക് യു ഡി എഫ് എത്തി. ചാവക്കട്ടെ ഹനീഫ വധമാണ് തൃശ്ശൂർ ജില്ലയിൽ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയത്. മേയർ സ്ഥാനത്തേക്ക് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ മകൾ സി ബി ഗീതയാണ് ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത്. ഇതിനെതിരെ എ വിഭാഗം എടുത്ത കടുത്ത നിലപാട് സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ചർച്ചയായി. സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ തർക്കം വഷളാവുകയും ചെയ്തു. ഒടുവിൽ കെ പി സി സി നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ടാണ് തൃശ്ശൂരിലെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായത്. ഈ തർക്കങ്ങളിലാണ് ഇപ്പോൾ എൽ ഡി എഫ് പ്രധാനമായും വിശ്വാസമർപ്പിക്കുന്നത്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര തർക്കം തങ്ങൾക്ക് വലിയ നേട്ടം സമ്മാനിക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ ആഭ്യന്തര കലഹത്തിൽ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും കണ്ണ്. എല്ലാ തർക്ക പ്രശ്നങ്ങളും, കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളും, തൃശ്ശൂരിൽ നടന്ന സമവായ ചർച്ചകളും തിരുവനന്തപുരത്ത് നടന്ന സമവായ ചർച്ചയും എല്ലാം ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ് എന്ന് വന്നിരിക്കുന്നു. എന്താണ് ഒരാൾക്ക് ഇത്ര പ്രത്യേകത? 55-ൽ 48 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കൗൺസിലിൻ്റെ തുടർച്ച ഒരാളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഈ 5 വർഷക്കാലത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നാട്ടിലെ എല്ലാ അഴിമതിയുടെ പ്രശ്നങ്ങളും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ചെന്നുപെടുന്നുണ്ട്. ആ കേന്ദ്രത്തിൽ ഈ ഒരാൾക്ക് എന്താണ് ബന്ധം? എല്ലാ ബന്ധങ്ങളും ഇവിടെ കേന്ദ്രീകരിക്കുകയാണ്. ആ ബന്ധത്തെ, ആ ഒരാളെ നഗരഭരണ കേന്ദ്രത്തിലേക്ക് ആവഹിക്കുന്നതിൽ മറ്റാരേക്കാൾ എതിർപ്പ് അതിശക്തമായി വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തകരിൽ നിന്നാണ്. മന്ത്രി സി എൻ ബാലകൃഷ്ണൻ മകൾ സി ബി ഗീതയുടെ സ്ഥാനാർത്ഥിത്വമാണ് തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം. സി പി എം ആകട്ടെ അതിശക്തമായി ഈ വിഷയം പ്രചരണരംഗത്ത് എത്തിച്ചു കഴിഞ്ഞു. മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖമായിട്ടാണ് സി ബി ഗീതയെ എൽ ഡി എഫ് ചിത്രീകരിക്കുന്നത്. നഗരസഭയിലെ ഒളരി ഡിവിഷനിലാണ് ഗീത മത്സരിക്കുന്നത്. അടുത്തിടെ വനിതാ കോൺഗ്രസിലൂടെ നേതൃരംഗത്തേക്ക് വന്ന സി ബി ഗീത പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. അച്ഛൻ്റെ മകൾ ആണെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ കുറേ കാലമായി മഹിളാ കോൺഗ്രസിലൂടെ ഈ ജനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വളരെയധികം പ്രോഗ്രാമുകളിൽ ഞാൻ വരികയും പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ മിക്ക മുഖങ്ങളും എനിക്ക് സുപരിചിതമാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ വർക്ക് ചെയ്യാനായിട്ട്.
ആയിരിക്കും. പക്ഷെ ആദ്യം നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഒരു കൗൺസിലർ ആകുകയാണെന്നാണ്. അതിനുശേഷം മാത്രമേ മറ്റുള്ളതിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വിലയിരുത്തും. വിലയിരുത്തി ഏറ്റവും അനുയോജ്യമായ ആരാളാണ് എന്നുള്ളത് കണ്ടെത്തിയായിരിക്കും തീരുമാനിക്കുക. ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, ഇല്ല അപ്പം പറയുന്നില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് നഗരം മാത്രമല്ല, നഗരസഭയിലെ വോട്ടർമാർ മാത്രമല്ല, ജില്ലയിലെയും സംസ്ഥാനത്തെയും ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അത് കോൺഗ്രസ് പ്രവർത്തകരോട് തൃപ്തികരമായ വിശദീകരണം കൊടുക്കാൻ കഴിയുമോ? കോൺഗ്രസ് പ്രവർത്തകർക്ക് വോട്ടർമാരോട് സംബന്ധിച്ച് വ്യക്തമായിട്ട് തന്നെ പറയാൻ കഴിയുമോ? അവർ പറയാനുള്ളതെല്ലാം ആളോട് പറയുകയാണ്. ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യമില്ല എന്ന ശക്തിയായ പ്രതിഷേധം അല്ലേ, ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവർ തുണി ഉരിഞ്ഞ് അല്ലെങ്കിൽ പിന്നെ ഷർട്ടൂരിയാണ് പ്രതിഷേധിക്കുന്നത്. ആ ഷർട്ടൂരി കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ മുഖമൂടികളാണ് അഴിയേണ്ടത്. ഈ നേതൃത്വത്തിൻ്റെ ഒരു കാലത്ത് നേതൃത്വം പിന്നെ യുവതുർക്കികൾ എന്ന നിലയിൽ നേതൃത്വം പിടിച്ചെടുത്ത നേതൃത്വം ഇന്ന് പടുവൃദ്ധന്മാരായി അവരവിടെ കടിച്ചു തൂങ്ങുകയാണ് എന്ന ആക്ഷേപം ഇവരാണ് ഉന്നയിക്കുന്നത്. ആ മുഖംമൂടി അഴിയാതെ ഷർട്ടൂരി കൊണ്ട് പ്രശ്നം തീരില്ല. എൽ ഡി എഫിൻ്റെ പ്രത്യേകത, ഞങ്ങൾ വ്യക്തിപരമായ ഒരു പ്രശ്നങ്ങളിലേക്കും പോകുന്നില്ല. ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നില്ല. ഞങ്ങളുടെ പാനൽ കണ്ടറിയാം, യുവാക്കൾക്ക് നല്ല മതിയായ പ്രാതിനിധ്യമുള്ള പാനലാണ് ഞങ്ങളുടേത്. DYFI യുടെയും ചെറുപ്പക്കാരുടെ സംഘടനാ നേതാക്കളും ഉണ്ട് അതിനകത്ത്. ആ സംഘടനാ നേതാക്കൾ മാത്രമൊന്നുമല്ല, സംഘടനാ നേതാക്കളല്ലാത്ത ചെറുപ്പക്കാരും അതിനകത്തുണ്ട്. എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള എല്ലാ മേഖലയിലെയും ഏറ്റവും സ്വീകാര്യരായവരെ തന്നെ തെരഞ്ഞെടുപ്പിച്ചിട്ടുള്ള ഒരു നേതൃത്വമാണ് നമുക്കുള്ളത്. ഡോക്ടർ ഷീല വിശ്വനാഥനാണ് LDFന്റെ മേയർ സ്ഥാനാർത്ഥി. ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലായിരുന്ന ഷീലയെ രംഗത്തിറക്കിയത് തന്നെ മികച്ച പ്രതിച്ഛായ നേട്ടമാകുമെന്ന കരുതലിലാണ്. ഇന്നത്തെ ആവശ്യകത LDF മുന്നോട്ട് വരേണ്ടതാണ്, ജനത്തിൻ്റെ ആവശ്യം. കാരണം വളരെ ഈ അഴിമതിയുടെ ഒരു മുൻകാല ചരിത്രം മുന്നിൽ കിടക്കുക. അത് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം, രണ്ട് സൈഡും റോഡ് നികത്തിയിട്ടേക്കുന്ന റോഡ് ചേരികൾ നിർമ്മാർജ്ജനം ചെയ്തു. ചേരികൾ നിർമ്മാർജ്ജനം ചെയ്തു ഒരു പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ വളരെ ഗുണപരമായി കാണുന്ന ഒരു മധ്യവർഗം ഉണ്ട്, ഇല്ലയെന്നല്ല. അവർ ആ നിർമ്മാർജ്ജനം ചെയ്യുന്ന സമയത്തും ആ റോഡിൻ്റെ പരിതാപകരമായ സ്ഥിതി എത്ര യാതൊരുവിധ മുൻ ആലോചനയോ അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു മുന്നൊരുക്കങ്ങളോ ഒന്നും ഇല്ലാതെ പല വീടുകളും പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇന്നും അത് മുഴുവനായിട്ടില്ല, ഇപ്പോഴും ആവുന്നുമില്ല. അവിടുന്ന് പോയ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. ഇങ്ങനെയൊക്കെ സമരസപ്പെട്ട് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വളരെയധികം അഴിമതിയുടെ ഒരു വശം ഉണ്ട് എന്നാണ് പൊതുജന അഭിപ്രായം. ഇത് പൊതുജനങ്ങളുടെ അഭിപ്രായമാണ്, വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായമല്ല. ഈ അഴിമതി മാറ്റി അഴിമതിയില്ലാതെയുള്ള ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ ആവശ്യമാണ്. അയ്യന്തോളിൽ മത്സരിക്കുന്ന ലതാ മേനോനെയും CPM മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട്. ഇത് കോർപ്പറേഷൻ ഇലക്ഷനാണ്. വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകളെല്ലാവരും ആഗ്രഹിക്കുന്നത് LDF, UDF, BJP അതിനേക്കാൾ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരൂ എന്നുള്ളൊരവസ്ഥയിലാണ് അവർ നമ്മളെ കാണുന്നത്. അതിനാണ് കൂടുതൽ പ്രത്യേകത കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ BJP 2 സീറ്റായിരുന്നു, ഇത്തവണ ഇത് വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ വിമതശല്യം BJP വേട്ടയാടുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 കൗൺസിലർമാരാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തവണ ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായി തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കാനുള്ള ശക്തി BJP ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. തേക്കങ്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സമ്പൂർണ്ണ അവരെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മികച്ച നേട്ടമാണ് BJP ലക്ഷ്യം. കോൺഗ്രസിലെ ഭിന്നത പരമാവധി മുതലെടുക്കുവാനും ശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം താൽക്കാലികമായി അവസാനിച്ചുവെങ്കിലും ഇത് എപ്പോൾ വേണമെങ്കിലും തലപൊക്കാം. ഈ പ്രതീക്ഷയിലാണ് തൃശൂരിൽ LDF നീങ്ങുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണ് 3 മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിന് ചുക്കാൻ പിടിക്കുന്ന നേതാക്കളുടെ കണ്ണും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ. കഴിഞ്ഞ തവണത്തെ നാണക്കെട്ട തോൽവിക്ക് ഇത്തവണ പകരം വീട്ടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് LDFനുള്ളത്. നഗരത്തിൽ ഭേദപ്പെട്ട സ്വാധീനമുള്ള BJP ആകട്ടെ നില മെച്ചപ്പെടുത്തുമെന്നും പറയുന്നു.